ഹായ് ഓൾ, ഡോക്ടർ ഡാനിഷ് സലീമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു വ്യത്യസ്ത ടോപ്പിക്കാണ്, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ രാത്രി ആകാശത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ചന്ദ്രനുണ്ടല്ലോ, ഈ ചന്ദ്രൻ ശരിക്കും ഭൂമിയിൽ നിന്ന് 384,400 കിലോമീറ്റർ ദൂരെയാണ്. അതായത് 30 ഭൂമി എടുത്തു വെച്ചാൽ അത്രയും ദൂരെയാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന സൂര്യൻ എന്ന് പറയുന്നത് 150 മില്യൺ കിലോമീറ്റർ ദൂരെയാണ്. അത്രമാത്രം ദൂരെയാണിത്. 1977 നാസ സോളാർ സിസ്റ്റത്തിന് പഠിക്കാനായിട്ട് ഒരു സ്പേസ് പ്രോബിനെ ആകാശത്തിലോട്ട് വിട്ടു. അതിൻ്റെ പേരാണ് വോയേജർ 1. അതിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 1977 മുതൽ 2012, അതായത് 35 വർഷമെടുത്തു സോളാർ സിസ്റ്റം മാത്രം അത് കടന്നു പോകാൻ. അത് പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 38,000 മൈൽസ് പെർ അവർ സ്പീഡിലാണ് പോകുന്നത്. അത്ര വേഗത്തിലാണ് ഈ സാധനം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും 35 വർഷമെടുത്തു സോളാർ സിസ്റ്റം കടന്നു പോകാൻ. ഇപ്പോൾ സോളാർ സിസ്റ്റത്തിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലായാലോ, അത്രമാത്രം വലുതാണ്, നീളമാണ് സോളാർ സിസ്റ്റത്തിനുള്ളത്. ഇനി ഈ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സണ്ണിനെ ചുറ്റിപ്പറ്റി കുറേ പ്ലാനറ്റ്സ് ഉള്ളതുകൊണ്ടാണ് അതിന് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതുപോലെ എത്ര സ്റ്റാർ ഉണ്ടെന്ന് പറഞ്ഞാൽ ധാരാളം സ്റ്റാറുകളുണ്ട്. നമ്മുടെ ഒരു കൂട്ടം സ്റ്റാറിനെ നമ്മൾ വിളിക്കുന്നതാണ് മിൽക്കി വേ എന്ന് പറയുന്നത്. മിൽക്കി വേക്കകത്ത് ഏകദേശം 200 മുതൽ 400 ബില്യൺ സ്റ്റാർസുകളാണ് ഉള്ളത്, നമ്മുടെ മിൽക്കി വേ മാത്രം. ഓക്കെ, ചെറിയൊരു മിൽക്കി വേ എന്ന് പറഞ്ഞാൽ തന്നെ യൂണിവേഴ്സിനെ വളരെ ചെറുതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. 200 മുതൽ 1 ബില്യൺ സ്റ്റാർസാണ് നമ്മുടെ മിൽക്കി വേയിൽ മാത്രം ഉള്ളത്. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 100 കോടിയാണ്. അപ്പം നമ്മുടെ സോളാർ സിസ്റ്റം മിൽക്കി വേ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു പീനട്ടാണ്. അത്ര ചെറുതാണ് നമ്മുടെ സോളാർ സിസ്റ്റം മൊത്തം മിൽക്കി വേ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പീനട്ടിൻ്റെ വലിപ്പം മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂര്യപ്രകാശത്തിൻ്റെ സ്പീഡാണ്. സൂര്യപ്രകാശം സഞ്ചരിക്കുന്നത് 300,000 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. മണിക്കൂറൊന്നുമല്ല, പെർ സെക്കൻഡിൽ സഞ്ചരിക്കുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 300,000 കിലോമീറ്റർ സ്പീഡിലാണ് സൂര്യപ്രകാശം സഞ്ചരിക്കുന്നത്. ഈ സൂര്യപ്രകാശം മിൽക്കി വേയുടെ അറ്റത്തെത്താൻ നമ്മൾ സാങ്കല്പികമായിട്ട് നോക്കുകയാണെങ്കിൽ 100,000 വർഷം എടുക്കും എന്നാണ് പറയുന്നത്. 100,000 വർഷം എടുത്താൽ മാത്രമേ മിൽക്കി വേയുടെ അറ്റത്ത് എത്തുകയുള്ളൂ. മിൽക്കി വേ എന്ന് പറഞ്ഞാൽ ഗാലക്സിയാണ്. ഗാലക്സി എന്നതിന് വേറൊരു പേരുണ്ട്. ഇങ്ങനെ എത്ര ഗാലക്സി ഉണ്ടെന്ന് അറിയൂ? 2 ട്രില്യൺ ഗാലക്സി ഉണ്ട്. 2 ട്രില്യൺ ഗാലക്സിയാണ് നമുക്ക് യൂണിവേഴ്സിൽ ഇതുവരെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതായത് ഒബ്സർവബിൾ, നമ്മൾ കണ്ടുപിടിച്ച യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഗാലക്സി മിൽക്കി വേ ഞാൻ പറഞ്ഞു എന്തുമാത്രം വലുതാണ്, അതിൻ്റെ 2 ട്രില്യൺ ഗാലക്സീസ് ആണ് ഇപ്പോൾ ഇതുവരെ ഒബ്സർവ് ആയിട്ട് യൂണിവേഴ്സിൽ കണ്ടുപിടിച്ച്. കുറേ ലോക്കൽ ക്ലസ്റ്റേഴ്സ് ഉണ്ട്, സൂപ്പർ ക്ലസ്റ്റേഴ്സ്, വിർഗോ ക്ലസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കിടക്കുവാണ് അങ്ങനെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ. അത്ര വലിപ്പമാണ് യൂണിവേഴ്സ്. ഇത്രയും വലിയ ഒരു യൂണിവേഴ്സിൽ നല്ല വലിപ്പമുള്ള മിൽക്കി വേയിൽ, പിന്നെയും വലിപ്പമുള്ള സോളാർ സിസ്റ്റത്തിൽ, ഒരു ചെറിയ ഭൂമിയിൽ ഒരു ചെറിയ മനുഷ്യനാണ് നമ്മൾ, അല്ലേ? സത്യമല്ലേ? ശരിക്കും നമ്മുടെ മനസ്സിൽ അഹങ്കാരം, വിദ്വേഷം, സ്വാർത്ഥത, അസൂയ ഇതൊക്കെ നമ്മൾ കൊണ്ടു നടക്കുന്നത് ഇതൊന്നും ആലോചിക്കാതെ നമ്മളാണ് എല്ലാം എന്ന് ചിന്തിച്ചാണ് നടക്കുന്നത്. ഇത് അറിയാതെ മനസ്സുകൾ തമ്മിലുള്ള യുദ്ധം, കൂടപ്പിറപ്പുകൾ തമ്മിലുള്ള യുദ്ധം, സ്വന്തം അമ്മയുടെ വയറ്റിൽ നിന്ന് പിറന്ന മക്കൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ്. അതുപോലെ ഒരു വീട്ടിനുള്ളിൽ യുദ്ധം, ഓഫീസിനുള്ളിൽ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ടുള്ള യുദ്ധം, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം, ആവശ്യമില്ലാതെ കൂട്ടക്കുരുതികൾ കൊന്നു തള്ളുകയാണ് ആളുകൾ. ഇതൊക്കെ അറിയാതെ മനുഷ്യനാണ് എല്ലാം, അല്ലെങ്കിൽ ഈ ഒരു ജീവനാണ് എല്ലാം എന്നുള്ള രീതിയിൽ മനുഷ്യന്മാരെ കൊന്നു തള്ളുകയാണ്. ഇതൊക്കെ ശരിക്കും നിന്ന് ആലോചിച്ച് നോക്കുക, ഒന്ന് വെളിയിൽ നിന്നൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എത്ര ചെറുതാണ് എന്ന് മനസ്സിലാക്കുക. ശരിക്കും സ്നേഹത്തോടെയും അതുപോലെ സാഹോദര്യത്തിലൂടെയും കുറച്ച് നാളുകൾ ജീവിക്കുന്നു. ആ ഒരു നാളുകളിൽ സന്തോഷം പ്രകടിപ്പിച്ച് അല്ലെങ്കിൽ സന്തോഷബോധത്തോടെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ യുദ്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഭൂമിയിൽ അത് അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ബോംബുകളോ ഷെല്ലുകളും വീഴുമ്പോൾ ഭൂമിയിൽ അത് പ്രോബ്ലമാണ്, വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അത് പ്രോബ്ലം തന്നെയാണ്. അത് കുറച്ച് നാൾ കഴിയുമ്പം, ഈ ഭൂമിക്ക് ഒരു ലിമിറ്റ് കഴിയുമ്പം ഭൂമി അത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. ആ സമയത്ത് എർത്ത്ക്വേക്ക് അതുപോലുള്ള പല പ്രശ്നവും ഉണ്ടാകും. പരസ്പരം തമ്മിലടിക്കാതെ പരസ്പരം സ്നേഹിച്ച് ജീവിക്കാനായിട്ട് ഞാൻ ഈയൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ എനിക്ക് മനസ്സിൽ തോന്നി, അത് നിങ്ങൾ പറയണമെന്ന് തോന്നി. അത്രമാത്രം ചെറുതാണ് നമ്മൾ. അത് മനസ്സിലാക്കിയെടുക്കുക, അഹങ്കാരം എല്ലാം തലയിൽ നിന്ന് എടുത്ത് മാറ്റുക. ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ.